ജിത്തു ജോസഫിന്റെ ത്രില്ലർ ആസിഫ് അലിയോടുള്ള കൂമൻ എന്നുള്ള സിനിമയുടെ ട്രെയിലറാണ് റിലീസായിരിക്കുന്നത്. അതെ, ടീസർ റിയാക്ഷൻ നമ്മൾ ചെയ്തിരുന്നു, അത് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നു. ട്രെയിലർ വരാൻ ടീസർ തന്നെ ഒരു ഗംഭീര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം, കണ്ടു നോക്കാം. അപ്പൊ എന്തായാലും ഇന്ന് ട്രെയിലറാണ് റിലീസ് ആയിട്ടുള്ളത്, അതിന്റെ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ്. അപ്പൊ നേരെ നമ്മള് ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി പറയാം. ഞാൻ ഗിരിശങ്കർ, നെടുമ്പാറ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണ്. ഈ ആള് മെടുക്കന, സി എസ് ഐ ഉണ്ടെങ്കിൽ കേസ് വിളിക്കുന്നതാണ്. എനിക്ക് സ്റ്റേഷൻ വരൊന്നും പോകണം, സി എസ് ആൻഡ് റിട്ടയർമെന്റ്. നിങ്ങൾ എല്ലായിടത്തും നോക്കിയോ? 5000 രൂപ ഇല്ലാതെ വേറെ ഒന്നും പോയിട്ടില്ലല്ലോ. അല്ല, 5000 രൂപ എടുക്കാൻ വേണ്ടി ഒരു കള്ളം വന്ന് കയറാന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ തമ്മിയുടെ വീട്ടിൽ കയറണമെങ്കിൽ സ്ഥല കച്ചവടത്തിന്റെ കാശ് കിട്ടിയത് അറിയാവുന്ന ആരുമാണ്. സ്വാമി സാർ ഉണ്ടായിരുന്നപ്പോഴേ ഇങ്ങനത്തെ മോഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ പോയി വലിയ പ്രശ്നമല്ലോ, ലക്ഷങ്ങളോ മോഷണം. അല്ല, ഈ പോലീസുകാരെ കൊണ്ടൊക്കെ എന്ത് പ്രയോജനം? പുറപ്പെട്ടു പോയാൻ സ്വത്തും ചോദിച്ചു തിരിച്ചു വന്ന അവസ്ഥയാണ് നാട്ടിൽ എനിക്കിപ്പോ, ആർക്കും ഒരു വിലയിൽ. ഇത് ശരിയല്ലോ, എത്ര പെട്ടെന്ന് നമുക്ക് പ്രതിയെ പിടിക്കണം. ഇൻഫർമേഷൻ കറക്റ്റാ സാർ. അപ്പൊ കാശിന് വേണ്ടിയല്ല മോഷണം ഉറപ്പായി സാറേ. പിന്നെ നിന്നെ പിന്തുടർന്നു നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭീകരമാണ്. ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കണം, ഇത് നീ പിടിച്ചാൽ നിൽക്കുകയാണ്. എന്റെ കൺമുന്നി വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ, അവനെ ഞാൻ പോക്കും സാർ. ഇവിടെ ഒരു കണക്ഷൻ. നിനക്ക് എവിടെയാ തെറ്റിയിട്ടുള്ളത്? ഒരു വെറൈറ്റി സബ്ജക്ട് പോലുണ്ട്. അതായത് സാധാരണ നമ്മുടെ ത്രില്ലർ സിനിമ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കൊലപാതകം, അതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള്, ഇതിനകത്ത് പക്ഷെ മോഷമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണ സിനിമയ്ക്ക് കൂമൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് അല്ലെ. കൂമൻ എന്ന് പറയുമ്പോ രാത്രി അപ്പൊ ആ ഒരു കള്ളനെ ചുറ്റി പറ്റിയിട്ടായിരിക്കണം കഥ എന്ന് പറയുന്നത്. ഇനി മാറ്റർ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇതിനകത്ത് മോഷണത്തെ പറ്റിയിട്ടാണ് കൂടുതലും പറയുന്നത്. പോലീസ് നന്നായിട്ട് ഉഷ്ണിപ്പിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നന്നായിട്ട്. അത്യാവശ്യം മാത്രല്ല, ഇത് ജിത്തു ജോസഫിന്റെ സ്ഥിരം സിഗ്നേച്ചർ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഇഷ്ടംപോലെ. അതുപോലെ തന്നെ നായകനെ പൊക്കി പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ചായക്കട മുതലാളി, നായകനായ ടീമുകൾ വേറെ ഉണ്ട്, അങ്ങനെയുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ഈ ഒരു സബ്ജക്റ്റ് എന്നുള്ള ഒരു ഡിഫറെന്റ് ആണ്. ഈ കൊലപാതകവും അതുപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എന്നുള്ള രീതിയിൽ കൊള്ളാം, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുള്ള കുറെ സിനിമകൾ, ആ കൈലിയിലത്തെ പോലീസ് സൂപ്പർ കലകിയുണ്ട്. അല്ല, അത് നോക്കി വയ്ക്കാവുന്ന ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോ അവസാനം നായകന്റെ ഒരു ഫ്ലാഷ് ബാക്ക്, അതൊക്കെ സ്ഥിരം പാറ്റേൺ തന്നെയാണ് എല്ലാ ത്രില്ലർ സിനിമകളും. ഡിഫറെന്റ് ആവും എന്നാണ് നമ്മള് കണ്ടത്. അതെ, എത്രത്തോളം ഡിഫറെന്റ് ആക്കാൻ പറ്റുന്നില്ലാണ് നമ്മള് നോക്കേണ്ടത്.
എന്തായാലും ജിത്തു ജോസഫ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് ഇത് ദൃശ്യത്തിന് ശേഷം ചെയ്തിരിക്കുന്ന ഒരു ത്രൂ ഔട്ട് ത്രില്ലർ സിനിമ എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ത്രില്ലിംഗ് ആണ് ട്രെയിലർ തന്നെ, അത്യാവശ്യം ത്രില്ലിംഗ് കൊടുത്തിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, മറ്റേ സി ബി ഐയുടെ ഒരു കുറിപ്പൊക്കെ പോലെ റിട്ടയർ ആവാൻ നിൽക്കുന്ന ഒരു പോലീസുകാരൻ, ആ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെയുള്ള കുറെ ഒരു ടെംപ്ലേറ്റ് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ട്രെയിലർ നല്ല എൻഗേജിങ് ആണ്. അതിപ്പോ നമ്മള് ദൃശ്യം എന്നുള്ളത് നമുക്കറിയാലോ, നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിട്ടൊക്കെ സിനിമയായിട്ട് മാറിയിട്ടുള്ളതാണ്. ഇത് ഇപ്പൊ ആസിഫലിക്ക് നല്ലൊരു ആസിഫലിക്ക് പെർഫോം ചെയ്യാനുള്ള സകല സാധനങ്ങളുണ്ട്. ചില ഡയലോഗുകളൊക്കെ ഡയലോഗ് ഡെലിവറി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബുരാജ് അങ്ങനെയുള്ള അവരൊക്കെ പോലീസ് റോഡിലേക്കൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു പ്രതീക്ഷയൊക്കെ ആണ്. കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം വിറപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഒന്നുകൂടി അവര് തിരിച്ചു വന്നു തുടങ്ങി. ആരാ സഹദേവ എന്നുള്ളതാണ് ചോദിക്കുന്നത്, കണ്ടറിയണം. എന്തായാലും കൊള്ളാം, ട്രെയിലർ നല്ല ഇഷ്ടമായി. നവംബർ 4th റിലീസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ നമ്മളുടെ വൈൻഡപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്.